എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നാണെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ കയ്യിൽ താറാവ് കറി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ മോളുടെ സ്കൂളിൽ സർട്ടിഫിക്കറ്റ്, പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോഴും മോളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അപ്പോൾ മോള് വന്നില്ല, കാരണം കോവിഡ് വാക്സിൻ ഫസ്റ്റ് കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ട് മോൾക്ക് വയ്യാത്തതുകൊണ്ട് മോൾ എത്തിയില്ല എൻ്റെ കൂടെ. അപ്പം ഞാൻ തന്നെയാണ് പോയത്. ഞാനും മോളുടെ ഒരു ഫ്രണ്ട് കുട്ടിയും കൂടെയാണ് പോയത് ഇത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ വെച്ചിട്ട് മറ്റു കൂടെ പഠിച്ച ഒരു മറ്റൊരു കുട്ടി പറഞ്ഞു, ആൻറ്റി എനിക്ക് ആൻറ്റിയുടെ വീട് വരെ ഒന്ന് വരണം ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറെ എന്നാ മോനെ വന്നോളൂ. അപ്പോൾ ഞാൻ പക്ഷെ വരുന്നതിന് മുമ്പ് ആൻറ്റിയോട് പറയണം, കാരണം ആൻറ്റി വീട്ടിലുണ്ടാ വേണ്ടേ, അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം, എപ്പോഴാ മോൻ വരുന്നതെന്ന് വെച്ചാൽ ആൻറ്റിയോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ ആ അപ്പോൾ രാവിലെ മെസ്സേജ് അയച്ചിട്ട് ആൻറ്റി ഇന്ന സമയത്ത് ഞാനിങ്ങനെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഒരുക്കണ്ടേ. അപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ രാവിലെ റെഡിയാക്കിയ താറാവ് കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പൂരി റെഡിയാക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി, കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനലിലേക്ക് കുറേ ഫുഡൊക്കെ ഐറ്റംസൊക്കെ ഇടുന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഏതാണ്ട് പറയാൻ പറ്റുന്ന കൈ കളിക്കുന്നത് പറയാനായിരുന്നേ, എന്തൊരു പടിയാണെന്നറിയോ. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലെഗ് പീസ് ഇരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് പിന്നെ ലെഗ് പീസ് കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ഒരു വെറൈറ്റി ഡിഷ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം അതും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി, മപ്പറിനെ പൂരിയൊക്കെ റെഡിയാക്കി. അപ്പം ഇന്നത്തെ ആ മോളുടെ ആ ഫ്രണ്ട് വന്നപ്പം കൊടുത്ത ഡിഷും അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ. അപ്പോൾ താറാവ് കറിയുടെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇന്ന് അത് ഞാൻ ഇന്നലെ തന്നെ അങ്ങ് ഇട്ടു, പക്ഷേ ആള് വന്നത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പക്ഷേ ആ വീഡിയോ ആ മോൻ വന്നതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇപ്പോഴാണ് നിങ്ങളുടെ അടുക്കലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഒരു സന്തോഷമായിട്ട് കരുതിക്കൊണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലെഗ് പീസ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഡ്രം സ്റ്റിക്കിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് കുറച്ച് എന്താണ്ട് ഇത്രയും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്ട് ഇത് തേനാണ്, 1 സ്പൂൺ തേനുണ്ട്, ജിഞ്ചർ പൗഡറുണ്ട്, സോറി അതെ എൻ്റെ കയ്യിൽ ഗാർലിക് പൗഡറല്ല ജിഞ്ചർ പൗഡറാണ്. പക്ഷേ ഗാർലിക് പൗഡർ ഉള്ളവർക്ക് ഗാർലിക് പൗഡർ കൂടെ യൂസ് ചെയ്യും, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. പകരം ഞാൻ ജിഞ്ചർ പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കുരുമുളക് പൊടിയുണ്ട്, നമ്മുടെ തരിച്ചില്ലിയുണ്ട്, ചില്ലി ഫ്ലേക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു 1.5 സ്പൂണോളം റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയാണ് ഞാനിത് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇതിലെ മെയിൻ താരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, മെയിൻ താരം ഇതാണ്, നമ്മുടെ ചിക്കൻ ലെഗ് പീസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 4 ചിക്കൻ ലെഗ് പീസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ടു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ജിഞ്ചർ പൗഡർ ഇട്ടു, ചില്ലി ഫ്ലേക്സ് ഇട്ടു, ചിക്കൻ മസാല ഇട്ടു, മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, ഹണി ഇട്ടു, വെളിച്ചെണ്ണയും കൂടി, ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. എന്നിട്ട് ഞാൻ ഇതിനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാൻ പോവാണേ. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടങ്ങ് മിക്സ് ചെയ്യാൻ പോവാം. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഓവനിലിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം നമ്മളിപ്പോൾ മസാല എല്ലാം പുരട്ടി വെച്ചേ. ഇത് തേനായിരുന്നു, ലേശം തേനും കൂടെ അതിനകത്തിരുന്നു കൂടെ ഞാനങ്ങ് മിക്സ് ചെയ്തെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇതെല്ലാം പുരട്ടി വെച്ചുവല്ലോ. അപ്പം ഇതിനകത്തോട്ട് ഞാൻ ലേശം മല്ലിയിലയും കൂടെ തൂകുകയാണേ. മല്ലിയില ഞാൻ അരിഞ്ഞ മല്ലിയിലയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് എടുത്തു. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് മസാല വരട്ടത് ഇങ്ങനെ ഇരിക്കട്ടെ. രണ്ട് സാധനങ്ങളുണ്ട്, അതായത് ചീസ് കണ്ടോ, മൊസറല ചീസും പിന്നെ ദാണ്ട ബട്ടറും വേണേ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തങ്ങോട്ട് വെച്ചതേ ഉള്ളൂ, ഫ്രീസറിലിരുന്ന സാധനമാണ്. അപ്പോൾ അതൊന്ന് ഇത് നമ്മൾ കുറച്ചു നേരം മസാല വരട്ടി വെക്കുന്ന സമയം കൊണ്ടേക്ക് ഇതൊന്ന് റെഡി ആക്കിയിട്ടല്ലോ, ഒന്ന് അലിഞ്ഞ് കിട്ടുമല്ലോ. എന്നിട്ട് വരാം കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ദാണ്ട ചിക്കൻ, അതായത് ദാണ്ട ഞാൻ
കണ്ടോ ചീസ് ഞാൻ ഇതിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ ഇച്ചിരി ഇതാണ്ട് ബട്ടർ എടുത്തിട്ടേ, ബട്ടർ ഫ്രിഡ്ജിലിരുന്നിട്ട് അപ്പം ഞാൻ ബട്ടറിനെ ഒന്ന് ദേ ഇതുപോലെ ഒന്ന് അലിയിച്ചെടുത്തേ. എന്നിട്ട് ഞാൻ ആ ബട്ടറിനെ എടുത്ത് ദേ ഈ രീതിയിൽ തൂക്കുവാണേ. നോക്കിക്കോ, ഇപ്പം ഞാൻ തൂക്കുന്ന ബട്ടറാണ്. അപ്പം വേണ്ട, ബട്ടറിനെ ഞാൻ ഈ രീതിയിലൊന്ന് തൂത്തു. എന്നിട്ട് ഞാൻ ഇത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ആ ചിക്കൻ പീസിനെയൊക്കെ എടുത്ത്, നമ്മുടെ ഈ നാല് പീസായിരുന്നു ഉണ്ടായിരുന്നത്, ആ നാല് പീസിനെ എടുത്ത് ഞാൻ ഈ രീതിയിൽ വെച്ചു. അപ്പോൾ ഞാൻ ഇനി ഇത് ഓവനിൽ വെച്ചാണ് ഞാനിതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓവനിലൊന്ന് വെച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ദേണ്ടേ, ഞാനിതിനെ ഒന്ന് അഞ്ച് മിനിറ്റ് വെച്ചിട്ട് പുറത്തെടുത്തു. അപ്പോൾ റെഡി ആയില്ല കേട്ടോ. ഇനി അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഞാൻ വെക്കുക, കുറേ നേരം വെക്കുകയാണേ. അപ്പോൾ ദേണ്ടേ, എൻ്റെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിനകത്തേക്ക്, ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റ് ഇട്ടിരുന്നേ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറേ കാര്യങ്ങൾ ചേർക്കാൻ പോതേ. ഇതിപ്പോൾ മസറല ചീസാണ്. മസറല ചീസ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിന് 10 മിനിറ്റ് തരം. എന്നിട്ട് വേറൊരു ട്രിക്ക് ഉണ്ട്, ഇതിനകത്ത് ഞാൻ കാണിച്ചുതരാം. അതേണ്ടേ, ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും ബട്ടറും കൂടി ഇട്ടിട്ട് ഞാൻ അത് ഈ ഓവനിലോട്ട് തന്നെ വെച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് ഞാൻ ഈ ഓവനിലോട്ട് വെച്ചിട്ട് ഞാൻ ഒരു ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ വെച്ചു അതിനെ ഒന്ന് ഹണ്ടേ. ഞാൻ അതിനകത്ത് അത് റെഡിയാവുകയാണേ. ഇതൊക്കെ കണ്ടോ, ബട്ടറും മല്ലിയിലയും കൂടിയാണിത്. അപ്പം ഇതിനെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ബട്ടറിനെ ഞാനൊന്ന് ഉരുക്കിയെടുത്തതാണ്. എന്നിട്ട് ഇതിനെ ഞാനൊരു 10 മിനിറ്റ് അതിനകത്തേക്ക് വെക്കും. ഇത് ബട്ടറും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്താണേ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കാൻ പോവാണേ. 10 മിനിറ്റ് ഇല്ല, ഒരു 3-4 മിനിറ്റ് വേണം. അപ്പോൾ ദേടെ, ഞാനിത് ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ചീസും ഒക്കെ ചേർന്ന സാധനം ഞാനിത് ഇപ്പം ഞാനിത് ഓവനിൽ വെച്ച പാത്രമല്ലേ, അപ്പോൾ ചിലത് മാറ്റി മറ്റു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദേണ്ട, ഞാൻ മോളുടെ ഫ്രണ്ട് വരുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ആൻറ്റി. ഞാൻ അങ്ങോട്ട് മോളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ ആൻറ്റി ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം മോളുടെ ഫ്രണ്ട് വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ മോളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ദേണ്ട ഞാൻ പൂരിയും ഈ ലെഗ് പീസിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയുമാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മോളുടെ ഫ്രണ്ടിന് ഞാൻ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ഡക്ക് കറിയുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മോളുടെ ഫ്രണ്ടിന് കൊടുക്കാനാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. ഇന്ന് മോളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പം ആ മോളുടെ ഫ്രണ്ട് ആൻറ്റി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇതേ വന്നിട്ടുണ്ട്. അപ്പം ആ ഫ്രണ്ടിന് വേണ്ടി ഒരുക്കിയ ചെറിയൊരു അല്ലേ ഇത് പൂരിയും ലെഗ് പീസും ഒക്കെ ആയിട്ട് ഉണ്ടോ. അപ്പം ഇത് ഒരു വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതാണ്ട് ഇപ്പം അതാണ്ട് എൻ്റെ കറിയും ലെഗ് പീസ് വേണ്ട മോൻ കഴിക്കാണേ. അപ്പൊ മോൻ അഭിപ്രായം പറഞ്ഞ മോനെ എങ്ങനെയുണ്ടെന്നല്ലേ കഴിക്കുന്ന അതേ സ്റ്റൈലുണ്ട്. ഏതാ ഒന്നുകൂടെ പറഞ്ഞു, ലെഗ് പീസ് എന്ന് പറയുമ്പോ നമ്മള് ഹോട്ടലിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. തറ പറയുന്ന ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ഈ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാ കേട്ടോ. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിങ്ങനെ ഇപ്പൊ പരീക്ഷണങ്ങളൊക്കെ ഞാൻ മോളുടെ ഫ്രണ്ട്സിൽ തന്നെ ആകാന്ന് വിചാരിച്ച് അതുകൊണ്ട് അവരഭിപ്രായം പറയുമല്ലോ. ഓക്കെ കേട്ടോ. അപ്പം അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കെ. അപ്പം ശരി, വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ടാറ്റ. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവർ സബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറന്നു പോകരുത്.